കേരളം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. സാക്ഷാൽ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെത്തുന്നു. ചേലക്കര രമ്യ ഹരിദാസും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. മറ്റ് പാർട്ടികളുടെ വിശിഷ്യ എൽ ഡി എഫിന്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം ആയി വരുന്നേയുള്ളൂ. അവരുടെയും കാൻഡിഡേറ്റ്സിനെ നോക്കേണ്ടതാണ്. വളരെ കൗതുകമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, വയനാട് കുറെ കൂടെ സേഫ് മണ്ഡലമാണ് കോൺഗ്രസിന്. പക്ഷെ അതിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത് സാക്ഷാൽ പ്രിയങ്കാ ഗാന്ധി, നമുക്കെല്ലാം അറിയുന്ന നെഹ്റു ഗാന്ധി പരിവാറിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, രാഹുൽ ഗാന്ധിയുടെ സഹോദരി രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകൾ, വളരെ പ്രഗത്ഭയായ കരിസ്മാറ്റിക് ആയ ഇന്ദിരാഗാന്ധിയുടെ, ഇന്ത്യയുടെ അയൺ ലേഡിയുടെ രൂപഭാവങ്ങളും സംസാരവും എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രിയങ്കാ ഗാന്ധി വയനാടിനെത്തുന്നത് കേരളത്തിനും വയനാടിനുമുള്ള വലിയൊരു ബൂസ്റ്റാണ്. വലിയൊരു ദുരന്തം കഴിഞ്ഞാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ വയനാടിന് ഒരുപാട് രീതിയിലുള്ള പുനരധിവാസം, വയനാടിന്റെ വികസനം, വയനാടിന്റെ തിരിച്ചുവരവ് തുടങ്ങിയത് ഇവിടുത്തെ എം പിയുടെ ഒരു പ്രസക്തമായ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഭാഗമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീമതി പ്രിയങ്കാ ഗാന്ധി വരുന്നത് കൊണ്ട് തന്നെ ദേശീയ തലത്തിലേക്ക് വയനാടിന്റെ ശ്രദ്ധ ഉയർത്താനും അതുവഴി വയനാടിന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനും വയനാട്ടിലേക്ക് ആ ശ്രദ്ധ കൊണ്ടുവരാനും കഴിയുന്ന കാര്യത്തിലും സംശയമില്ല. ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മറുഭാഗത്തു നിന്നും ശക്തമായി ഒരു പോരാട്ടം ഉണ്ടാകും. പ്രിയങ്കാ ഗാന്ധിക്കാണ് അപ്പർ എഡ്ജെങ്കിലും എൽ ഡി എഫും ബി ജെ പിയും തങ്ങൾക്ക് ഒരു പൊസിഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ അതിൽ മുമ്പോട്ട് വരും. പാലക്കാട് കുറെ കൂടെ ചൂടുള്ള, അല്ലെങ്കിൽ ആവേശമേറിയ പോരാട്ടമായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഒരുപക്ഷെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്കും വ്യക്തിപരമായി കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺസിൽ ഇഷ്ടമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സമാനമായ എല്ലാ പാർട്ടിയിലും വളരെ വൈബ്രന്റ് ആയ സ്പോക്സ് പേഴ്സൺസ് ഉണ്ട്. അത്തരത്തിൽ വളരെ യങ് ആയി, മൃദുഭാവത്തോടുകൂടി, ചിരിക്കുന്ന മുഖത്തോടുകൂടി, എന്നാൽ ഏറ്റവും തീക്ഷ്ണമായ മൂർച്ചയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ പരിചയപ്പെടാനും പരിപാടിയിലൊക്കെ ഒരുമിച്ച് പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ തർക്കമായിട്ടുണ്ട്. അദ്ദേഹം കുറെ കൂടെ ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്ന ഒരാളാണ്. ഒരു അംബേദ്കർ നെഹ്റുവിയൻ ചിന്താധാരയുള്ള, കോൺഗ്രസിലെ ഒരു യുവ രക്തമാണ്, ഒരു സ്ട്രോങ് നെഹ്റുവിയൻ പൊസിഷനുള്ളതാണ്. വി ടി ബൽറാംജിയെ പോലെയൊക്കെയുള്ളൊരു പൊസിഷനുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോട് വിനീതമായി വിയോജിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, വൈബ്രന്റ് ആണ്. ശ്രീമതി രമ്യ ഹരിദാസ് നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ കടന്നുകൂട്ടിയിട്ടുള്ള, കഴിഞ്ഞ ഇലക്ഷനിൽ അവർ ജയിക്കേണ്ടതായിരുന്നു. ആ അർത്ഥത്തിൽ വളരെ വൈബ്രന്റ് ആയിട്ടൊരു ലൈനപ്പ് അവിടെയുണ്ട്. കോൺഗ്രസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് പലപ്പോഴും എന്താ പറയുക, നേതാക്കളുടെ പാർട്ടിയാണെന്ന് ആലങ്കാരികമായി പറയാറുണ്ട്. ഇപ്പം ബി ജെ പിക്ക് ഒരു കേഡർ സംവിധാനമുണ്ട്, ബി ജെ പി ആർ എസ് എസ് അടക്കം ഒരു കേഡർ സംവിധാനമുണ്ട്, സി പി എമ്മിന് ഒരു കേഡർ സംവിധാനമുണ്ട്. കോൺഗ്രസ് പലപ്പോഴും അങ്ങനെയല്ല, ചിലപ്പോഴെങ്കിലും ആൾക്കൂട്ടമാണ്, ചിലപ്പോൾ ആത്മാവില്ലാത്തതും ചിലപ്പോൾ ആത്മാവുള്ള ആൾക്കൂട്ടവുമാണ്. ആ ആത്മാവിനെ ആർക്കൊന്നിപ്പിക്കാൻ കഴിയുമോ അവരാണ് പലപ്പോഴും വിജയിക്കുന്നത്. എന്തായാലും കേരളം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്, ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ ഈ പ്രമുഖരായ മൂന്ന് പേർ വന്നത് വളരെ പ്രോമിനന്റ് ആണ്. നമുക്കെല്ലാം അറിയുന്ന ഇഷ്ടമുള്ള മൂന്ന് പേരാണ്. സമാനമായി കോൺഗ്രസിന്റെയും യു ഡി ബി ജെ പിയുടെ യു ഡി എഫ് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്ന് ആരാണ് വരുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും.